നമസ്കാരം. സജി ബഷീർ വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ് മുൻ എം ഡി ആയിരുന്ന സജി ജോസഫിനെ ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. സജി ജോസഫിനെ മാത്രമല്ല, അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അമ്മയെയും ഭാര്യയെയും കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. സജി ജോസഫിന്റെ നേർക്ക് വലിയ ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിട്ടുണ്ട്. ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻപ് ഏതൊക്കെയോ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫും ശേഷം ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ എം ഡിയുമായ അദ്ദേഹം അഴിമതി നടത്തി എന്ന് പറഞ്ഞ് വിജിലൻസ് ഒരു കേസും രജിസ്റ്റർ ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സജി ബഷീറും കോടിയേരിയുടെ ഭാര്യയും മുൻപ് ഒന്നിച്ചായിരുന്നു സർക്കാരിൽ ജോലി ചെയ്തിരുന്നത്. അതിനുശേഷമാണ് സജി ബഷീർ റിപ്രോ ക്രാഫ്റ്റിക് എന്ന സ്ഥാപനത്തിന്റെ എം ഡി ആകുന്നത്. സജി ബഷീറിന്റെ പേരിൽ വൻ സാമ്പത്തിക ആരോപണങ്ങളാണുള്ളത്. ഇതിന് പ്രകാരം സംസ്ഥാന വിജിലൻസും ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സജി ബഷീറും ബിനീഷ് കോടിയേരും തമ്മിലുള്ള അടുപ്പമാണ് ഇപ്പോഴത്തെ ചോദ്യം ചെയ്യലിന് കാരണമായിരിക്കുന്നത്. കാരണം കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ സർക്കാർ ജോലിക്കാരിയായിരുന്നു. അവരും സജി ബഷീറും ഒരുമിച്ച് ജോലി ചെയ്തിട്ടുമുണ്ട്. സജി ജോസഫിനെയും ഭാര്യയെയും ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ആരോപണത്തിന്റെ പുറത്താണെന്ന് വേണം കരുതാൻ. ഇഡിയുടെ പുതിയ നീക്കങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അന്വേഷണം പുതിയ ആളുകളിലേക്കും പുതിയ വഴിത്തിരിവുകളിലേക്കും പോകുന്നുണ്ട് എന്നാണ്. ബിജേഷ് പിള്ളയും സ്വപ്ന സുരേഷും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുതിയ വ്യക്തികളെ ചോദ്യം ചെയ്യുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. മുൻപ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കരനെ ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും പല ചോദ്യങ്ങൾക്കും മൗനമായിരുന്നു ശിവശങ്കരന്റെ പ്രതികരണം. ചോദ്യം ചെയ്യലുകളിൽ വഴങ്ങാതിരുന്ന അദ്ദേഹത്തിന്റെ അപ്പുറത്തേക്ക് ഇഡിയുടെ അന്വേഷണം നീങ്ങിയിരുന്നുമില്ല. ശിവശങ്കരനിൽ അന്വേഷണം വഴിമുട്ടി നിന്നിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. 1,90,00,000 രൂപ കോൺസുലേറ്റ് വഴി ഡോളറായി ഇന്ത്യക്ക് പുറത്തേക്ക് പോയി എന്നത് ഇഡി കണ്ടെത്തിയതാണ്. ബാക്കി പണം എങ്ങോട്ടൊക്കെ പോയി എന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾ ഇഡിക്ക് ഇപ്പോൾ ലഭിച്ചു എന്ന് വേണം കരുതാൻ. ഇപ്പോഴത്തെ ചോദ്യം ചെയ്യൽ രീതി പരിശോധിച്ചാൽ പ്രതീക്ഷിക്കാത്ത പലരെയും ഇഡി കൊടുക്കുമെന്ന് തന്നെ വേണം കരുതാൻ. സജി ബഷീറിന് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടെത്താനാണ് ഇപ്പോഴത്തെ ഇഡിയുടെ നീക്കം. ബിനീഷ് കോടിയേരിയുമായി അദ്ദേഹത്തിന്റെ അമ്മയുമായി അടുപ്പമുള്ളയാളാണ് സജി എന്നത് പകൽ പോലെ വ്യക്തമാണ്. അവരിലേക്കും ഇഡിയുടെ അന്വേഷണം നീളുമെന്ന് തന്നെ വേണം കരുതാൻ. അല്ലെങ്കിൽ സജി ബഷീറിനെ ഇപ്പോൾ ചോദ്യം ചെയ്യേണ്ട നിജസ്ഥിതിയൊന്നുമില്ല. സജി ബഷീർ അഴിമതി കാണിച്ചുവെന്നാണ് റിപ്പോർട്ടെങ്കിലും അദ്ദേഹം ഏത് രീതിയിലുള്ള അഴിമതിയാണ് കാണിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഇനിയും വ്യക്തതയില്ല. അതേസമയം അദ്ദേഹം എം ഡി ആയിരുന്ന സമയത്ത് അനധികൃതമായി ചിലരെ ജോലിയിൽ പ്രവേശിപ്പിച്ചുവെന്നും അതുവഴി പണമുണ്ടാക്കിയെന്നും മറ്റൊരു ആരോപണമുണ്ട്. എന്നാൽ വിജിലൻസിന്റെ അന്വേഷണം മന്ദഗതിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ സ്വപ്ന സുരേഷിനെ കാണാൻ പോയ സ്ഥലത്ത് ഒരു രാഷ്ട്രീയക്കാരന്റെ മകനുണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ടുണ്ടെങ്കിലും അതാരാണ് എന്നത് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. അതിലേക്കാണോ ഇഡിയുടെ അന്വേഷണം ഇപ്പോൾ നീളുന്നതെന്നും അതുകൊണ്ടാണോ സജി ബഷീറിനെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്വപ്ന സുരേഷും ശിവശങ്കരനുമായി എന്തെങ്കിലും ബന്ധമുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായ തെളിവുകളൊന്നുമില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചില വ്യവസായികൾക്ക് മുൻപ് നോട്ടീസ് നൽകിയിട്ടുള്ളതാണ്. എന്തായാലും ഇഡിക്ക് ഇപ്പോൾ പുതിയ ആളുകൾ നോട്ടപ്പുള്ളിയായിട്ടുണ്ടെന്നും കോടിയേരി ബാലകൃഷ്ണന്റെ മകനും ഭാര്യയുമായുള്ള സജി ബഷീറിന്റെ പങ്ക് എന്താണെന്നറിയാനാണ് ഇപ്പോഴത്തെ ചോദ്യം ചെയ്യലെന്നും വ്യക്തമാണ്. ക്രൈം ഓൺലൈൻ, കൊച്ചി.